കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കേരളീയ മാതൃകയിൽ മൂന്ന് നിലകളിലായി സ്ഥാപിച്ച പിൽഗ്രിം സെന്റർ നാടിന് സമർപ്പിച്ചു അഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് രണ്ട് നിലകളിലായി നാൽപ്പത് ശുചിമുറികളുണ്ട് ഒരേസമയം ഇരുന്നൂറ്റി അൻപത് തീർത്ഥാടകർക്ക് ഇവിടെ വിരിവെയ്ക്കാൻ സാധിക്കും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പിൽഗ്രിം സെന്റർ ഉദ്ഘാടനം ചെയ്തു അനുവാദം നൽകുകയും പിന്നീടത് പിൻവലിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കേരള സർക്കാരിന്റേതെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി ശബരി റെയിൽപാതയുടെ അൻപത് ശതമാനം ചെലവ് ആദ്യം വഹിക്കാമെന്ന് രണ്ടായിരത്തി പതിനാറിൽ കരാർ ഒപ്പുവെച്ച പിണറായി സർക്കാർ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്മാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും സമ്മതമറിയിച്ച് കരാറിൽ ഒപ്പുവെച്ചു പദ്ധതിയുടെ വർഷം ഇതിനോടകം നഷ്ടമായി ബി ജെ പി സർക്കാർ അധികാരമേറ്റ ശേഷം കേരളത്തിന് നൽകുന്ന റെയിൽവേ വിഹിതം മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയിൽ നിന്നും ആയിരത്തി അൻപത്തി കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചെന്നും വി മുരളീധരൻ പറഞ്ഞു ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി മോദിജി ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് ആ വർഷത്തെ ബജറ്റിൽ മുന്നൂറ്റി കോടിയാണ് വേണ്ടിട്ട് കേരളത്തിന് അനുവദിച്ചിരുന്നത് രണ്ടായിരത്തിരണ്ടിൽ അത് മൂന്നിരട്ടിയായിരത്തി കോടിയാണ് റെയിൽവേക്ക് വേണ്ടി സംഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കാണ് അനുവാദം കൊടുക്കുക പിൻവലിക്കുക വീണ്ടും അനുവാദം കൊടുക്കുക അപ്പോ പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കുക കൊടുക്കണമെങ്കിൽ കൊടുക്കുക അതിനിടയിൽ ഈ തിരിഞ്ഞും മറിഞ്ഞുമുള്ള നിലപാടുകളുടെ ഫലമായിട്ട് അഞ്ചുകൊല്ല നമുക്ക് നഷ്ടപ്പെട്ടു തോമസ് ചാഴുകാടൻ എം പി അധ്യക്ഷനായി ജോസ് കെ മാണി ലോക്സഭാ ആയിരുന്ന നാളുകളിൽ നടത്തിയ ഇടപെടൽ കൊണ്ടാണ് ഏറ്റവും വലിയ പിൽഗ്രിം സെന്റർ സ്ഥാപിക്കാൻ കോട്ടയം സ്റ്റേഷൻ തെരഞ്ഞെടുത്തതെന്നും തോമസ് ചാഴികാടൻ പറഞ്ഞു ജോസ് കെ മാണി എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ മാനേജർ ആർ മുകുന്ദ് തിരുവനന്തപുരം ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ ജെറിൻ ആനന്ദ് നഗരസഭാധ്യക്ഷ ബെൻസി സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി റെയിൽവേ പാസഞ്ചർ സർവീസ് കമ്മിറ്റി അംഗം ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പാലരവി എക്സ്പ്രസിന് ഏറ്റുമാനൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് തോമസ് ചാഴികാടൻ എം കേന്ദ്രമന്ത്രി വി മുരളീധരനോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയം